ഹായ് ഫ്രണ്ട്സ്, ബിന്ദിയ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ എന്റെ പുറകെ കണ്ടോ, അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഈ സ്ഥലത്തിന്റെ പേര് പെരിയാർവാലി എന്നാണ്. ഇടുക്കി ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒഴുകി വരുന്നത് പെരിയാർ നദിയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഈ വെള്ളച്ചാട്ടമോ പെരിയാർ നദിയോ ഒന്നുമല്ല, നമ്മളിന്ന് വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു വണ്ടിയുടെ റിവ്യൂ പ്ലസ് യൂസർ റിവ്യൂ രണ്ടും കൂടെ കൂടി ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഐറ്റത്തിന്റെ റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. ഒരുപക്ഷെ യുവാക്കൾക്കൊക്കെ ഹരമായിട്ടുള്ളൊരു വണ്ടിയാണിത്. പൾസറിന്റെ NS125 BS6 മോഡലാണ് ഈ വണ്ടി. രണ്ടായിരത്തി ഒന്നിലാണ് പൾസർ എന്ന് പറഞ്ഞ വണ്ടി ബജാജ് ഇന്ത്യൻ നിരത്തുകളിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ് ആദ്യം ഇറക്കിയ വണ്ടി. എനിക്ക് തോന്നുന്നു 150 cc അങ്ങനെയാണ്ടാണ് ആദ്യം ഇറക്കിയ മോഡൽ. അന്ന് ഞാനൊക്കെ ITI പഠിക്കുന്ന സമയമാണ്. അന്നേരം ആ സമയത്ത് ഈ വണ്ടിയെ കാണുമ്പോൾ ഭയങ്കര കൗതുകമൊക്കെ, ലൈസൻസ് ഒന്നുമില്ല, വണ്ടിയുടെ ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് 2012 പൾസർ NS എന്നുള്ള ഒരു വേർഷൻ അവതരിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പൊ നമ്മുടെ ഇരിക്കുന്നത്, 2024 മോഡൽ. ഇപ്പൊ 2012 എന്ന് തൊട്ട് ഇപ്പൊ ഈ 12 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒട്ടനവധി മാറ്റങ്ങൾ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ പറയട്ടെ, ബജാജിന്റെ ഒരു ബാഡ്ജിങ് ഉണ്ട് ഹെഡ്ലൈറ്റിന്റെ മുകളിൽ. 3D ഒന്നുമല്ല, സാധാ ഒരു ബാഡ്ജിങ്. ഇതിന്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് LED ആണ്, ഹാലജൻ അല്ല. ഇത് രണ്ടെണ്ണം ലോ ബീമും ഇത് ഹൈ ബീമും. പിന്നെ ഈ ഹെഡ്ലൈറ്റിന്റെ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഒരു തുമ്പിയുടെ ഒക്കെ ഒരു ഫേസ് കണക്കുണ്ട്. വലിയ ആനത്തുമ്പി എന്നൊക്കെ പറഞ്ഞില്ല, ചുവന്ന വാലുള്ള ഇൻഡിക്കേറ്റർ വരുകയാണ്. അതിന്റെ ക്ലിയർ ലാമ്പാണ് ഇൻഡിക്കേറ്റർ, ഓറഞ്ച് ബൾബും ക്ലിയർ ഗ്ലാസും ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് വന്നേക്കണേ. അത് LED അല്ല, ബൾബാണ്. പിന്നെ നമ്പർ പ്ലേറ്റ് കുറച്ച് മോളോട്ട് പൊക്കിയാണ്. ഇപ്പൊ പുതിയ മോഡൽ വണ്ടികൾക്കെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു AI ക്യാമറ കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കമ്പനി ഇറക്കിയേക്കണെന്ന് തോന്നുന്നു. പിന്നെ വന്നു കഴിഞ്ഞാൽ മൺഗാർഡൊക്കെ ആണെങ്കിലും ഒരു കാർബൺ ഫൈബറിന്റെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ ഈ ഷോക്ക് അബ്സോർബറിന്റെ സൈഡിൽ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലോട്ട് തന്നെ വരാം. പഴയ NS-നെ അപേക്ഷിച്ച് മൊത്തത്തിൽ അടിമുടി ഇത് മാറിയേക്കുവാണ്. പഴയതില് ഡിജിറ്റൽ വിത്ത് അനലോഗ് ആയിരുന്നു. ഇപ്പൊ പുതിയ വണ്ടി വരുന്നത് LCD മോണോക്രോം ഡിസ്പ്ലേ ആണ്. അതിൻ്റെ അകത്ത് തന്നെ ഗിയർ പൊസിഷൻസ് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ന്യൂട്രലാണ് കിടക്കണേ. ഓൾറെഡി എല്ലാ വണ്ടിയിലും ന്യൂട്രൽ ചിലപ്പം എന്നെ എഴുതി കാണിക്കും. അതുകൂടാതെ ഡിസ്പ്ലേക്കകത്ത് ന്യൂട്രൽ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വന്നു, പിന്നെ വീണ്ടും ന്യൂട്രൽ, സെക്കൻഡ്. അത് തന്നെ ഒരു പ്രധാന മാറ്റമാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാം. നമുക്ക് വരുന്ന കോളുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള സ്വിച്ച് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നേക്കുന്നത് RPM മീറ്റർ ആണ്. അതേ വന്നേക്കുന്നത് RPM, പിന്നെ ടൈമുണ്ട്, ഓഡോ ഉണ്ട്, രണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട്, പിന്നെ ഫ്യൂവൽ ഗേജ്, വാർണിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഇതുണ്ട്, എഞ്ചിൻ ചെക്ക് ലൈറ്റ്, അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ലെഫ്റ്റും റൈറ്റും, അതേപോലെ ഹൈ ബീം, അങ്ങനെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മോഡ് മാറ്റുന്ന സ്വിച്ചാണ്, ഇത് അതിൻ്റെ സെറ്റിങ് വരുന്നത്. പുതിയ വണ്ടികൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി, അതായത് എത്ര കിലോമീറ്റർ ഓടും, റിയൽ ടൈം മൈലേജ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് പാസിംഗ് ലൈറ്റിൻ്റെ സ്വിച്ച്, അതേപോലെ ഇതാണ് കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള സ്വിച്ച് ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്ത് കഴിയുമ്പം. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ ഓണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് സെൽഫിൻ്റെ സ്വിച്ച്, ഫ്ലൂഡിൻ്റെ ചേംബർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് USB ചാർജിങ് ഓപ്ഷനും വരുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ലൊക്കേഷൻ മാറ്റി വെക്കാമായിരുന്നു എനിക്കൊരു ചെറിയ തോന്നൽ തോന്നി. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുത്തി ഇടാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. പിന്നെ വേറെ കമ്പനിക്ക് USB ചാർജ് കൊടുത്ത സമയത്ത് അക്സറീസ് പോലെ ഒരു മൊബൈൽ ഹോൾഡറും വേണേൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു, പക്ഷെ അവർ ചെയ്തിട്ടില്ല. അതിന് വേണേൽ പൈസ എടുത്താലും കുഴപ്പമില്ല, കാരണം കമ്പനി വിടുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും മിക്കവാറും വിടുന്നത്.
പിന്നെ റിയർ വ്യൂ മിററിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല പഴയ വണ്ടി അപേക്ഷിച്ച്. അത് ആ സിറ്റി സെയിം തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണിത്. ഇതിൻ്റെ അകത്ത് എഥനോൾ മിക്സ് ചെയ്ത പെട്രോളും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. E20 എന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പൊല്യൂഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഇപ്പം എഥനോൾ മിക്സ് ചെയ്ത പെട്രോളൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വണ്ടിയെ സപ്പോർട്ടഡ് ആണ്. പുതിയ വണ്ടിയിലെല്ലാം തന്നെ അത് സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂയിലോട്ട് വരുവാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് ഇതിന് വന്നേക്കുന്നത്. നല്ല അടിപൊളി ഒരു കോംബോ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ഗ്രാഫിക്സും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പൾസറിൻ്റെ ഒരു 3D ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ എല്ലാ വണ്ടികൾക്കുള്ളത് തന്നെ ക്രാഷ് കാർഡ്, ഫുഡ് റെസ്റ്റ്, സാരി കാർഡ്, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ കൂടാതെ ഈ ടാങ്കിൽ ഒരു പാഡ്, ഒരു റബ്ബറിൻ്റെ ഒരു പാഡ് വെച്ചിട്ടുണ്ട്. അത് ടാങ്ക് സ്ക്രാച്ച് വീഴാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുറച്ച് സേഫ്റ്റിയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അതുകൂടാതെ നല്ല അടിപൊളി ഒരു സീറ്റാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് ഇത്. ജെല്ലി ഒന്നുമല്ല, സ്പോഞ്ച് ടൈപ്പ് തന്നെയാണ്. പിന്നെ അതുപോലെ ഇത് തുറക്കാവുന്ന ഒരു ടൈപ്പാണ്. അത് തുറന്ന് അതിൻ്റെ അകം കാണിച്ചു തരാം. കൂടാതെ ഇവിടെ ഒരു NS 125 ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൺഗാർഡും കാർബൺ ഫൈബറിൻ്റെ മോഡൽ ഡിസൈനിലാണ് ചെയ്തേക്കണേ. പിന്നെ അതുപോലെ വീൽ ഹഗ്ഗർ സാധാ നോർമൽ തന്നെ, ഡിസൈനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഷോക്ക്, ഇതിൻ്റെ ബാക്ക് ഷോക്ക് വരുന്നത് മോണോ ഷോക്കാണ്. അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത്. ഇതിലെ ഷോക്ക് നോർമൽ ഒരു ഷോക്ക് അബ്സർ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഗ്രാബ് ഹാൻഡിലുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പ്, ഇത് LED ആണ് കേട്ടോ വരുന്നത്. അതേപോലെ ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് ബൾബ് വിത്ത് ക്ലിയർ ലെൻസ് ആണ് വരുന്നത്, ക്ലിയർ ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റിന് സെപ്പറേറ്റ് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിഫ്ലക്ടർ. മൊത്തത്തിൽ ബാക്ക് വ്യൂവും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഒത്തിരി ഹൈറ്റ്, ഓവർ ഹൈറ്റ് ഒന്നും കാണുന്നില്ല. ഇപ്പോൾ പുതിയ മോഡൽ സൂപ്പർ ബൈക്കൊക്കെ പോയിട്ട് ഭയങ്കര ഈ മൺഗാട് പോയിട്ട് ഭയങ്കര ഹൈറ്റ് വ്യത്യാസം അറിയാം. വണ്ടി പുറയുന്ന നോക്കുമ്പോൾ ഒരു അഭംഗിയായിട്ട് എനിക്ക് പല വണ്ടികളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ല രസമുള്ള ബാക്ക് തന്നെയാണ് ഈ വണ്ടിക്ക്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്ക് ആണ്. അതിൽ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത് 100, 90, 17 ഇഞ്ചാണ് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് 90, 100, 17 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിന് ABS സംഭവമില്ല ഈ വണ്ടിക്ക്. കാരണം ABS ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ABS വേണമെന്ന് തോന്നിയില്ല. കാരണം ബ്രേക്കിങ് അത്യാവശ്യം എഫിഷ്യൻസി ഉള്ള ബ്രേക്കാണ്. പിടിച്ച് ചവിട്ടിക്കഴിയുമ്പോൾ ഒന്നും വണ്ടി പാളുവോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിലും സിങ്ങാമും തമ്മിലുള്ള ദൂരം കുറവാണ്. അതുകൊണ്ടാണ് ഒരു വണ്ടിക്കൊരു സ്റ്റെബിലിറ്റി കൂടുതൽ നിൽക്കാൻ കാരണം. പിന്നെ ഇതിൻ്റെ ഈ പെരിമീറ്റർ ഫ്രെയിം ഉള്ളത് കൊണ്ടാണ് ഈ വണ്ടിക്ക് ABS ഇല്ലെങ്കിൽ തന്നെയും അത്യാവശ്യം സ്റ്റെബിലിറ്റിയും ബ്രേക്ക് എഫിഷ്യൻസി എല്ലാം വളരെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. പെരിമീറ്റർ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വണ്ടികൾക്കൊക്കെ വെച്ചാൽ ഫ്രെയിമേലോട്ട് എഞ്ചിൻ എടുത്തു വെച്ചാണ് ഘടിപ്പിക്കുന്നത്. ഈ പെരിമീറ്റർ ഫ്രെയിമിൽ വരുമ്പോഴത്തേനും ഈ ഫ്രെയിമിൽ എഞ്ചിൻ തൂക്കിയിട്ടേക്കുവാണ്. അതായത് മുകളിൽ നിന്നാണ് ഇത് കൊളുത്തിയിടുന്ന ഒരു ടൈപ്പിലാണ് ഇത് പിടിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 2012 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതേപോലെ 810 mm വിഡ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 1078 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് കർബ് വെയിറ്റ് 141 kg ആണ് വരുന്നത്. പിന്നെ ഫുള്ളി ലോഡിൽ കമ്പനി പറയുന്നത് 291 kg ആണ്. അതായത് വണ്ടിയുടെ വെയിറ്റും പാസഞ്ചർ വെയിറ്റും എല്ലാം കൂടി മാക്സിമം 291 kg ആണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 1352 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതുകൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 178 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഹൃദയത്തിലോട്ട് വരാം. ഇതിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് BS6 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യുവൽ ഇഞ്ചക്ഷനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ വണ്ടികൾക്കൊക്കെ ഇലക്ട്രോണിക് കാർബറേറ്റർ ആയിരുന്നു. കൂടാതെ ഇത് കിക്ക് സ്റ്റാർട്ടും ഉണ്ട്, അതേപോലെ സെൽഫ് സ്റ്റാർട്ടും ഉണ്ട്. രണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 8500 RPM 12 horsepower ആണ്. പക്ഷേ 8500 RPM 12 horsepower എന്നിട്ട് ആരും വണ്ടി ഓടിച്ചേക്കല്ലേ. കാരണം നമുക്കും അപകടമാണ്, റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന മറ്റു വാഹനങ്ങൾക്കും അതേപോലെ യാത്രക്കാർക്കൊക്കെ അപകടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് 5000 RPM താഴെ മാക്സിമം ഒരു 55-60 km സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് മൈലേജും കിട്ടും. അതുപോലെ തന്നെ
നമ്മുടെ യാത്രയും മറ്റുള്ളവരുടെ യാത്രയും കുറച്ചുകൂടെ സുരക്ഷിതമായിരിക്കും. പിന്നെ ഇതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ 7000 RPM ല് 11 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 5-സ്പീഡ് കോൺസ്റ്റന്റ് മെഷർ ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ താഴോട്ടും അത് തൊട്ടുമുള്ള ന്യൂട്രൽ, ബാക്കി 4 ഗിയറും മേലോട്ടാണ് വരുന്നത്. പിന്നെ ഇതൊരു ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ്, ബെൽറ്റ് അല്ല, ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ് ഈ വണ്ടിക്ക് വരുന്നത്. ലൂബൊക്കെ കറക്റ്റ് സമയത്ത് അടിച്ചു കൊടുത്തില്ലേ ചെയിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകും. കാരണം പുതിയ വണ്ടികൾക്ക്, കുറേ വർഷങ്ങളായിട്ട് വണ്ടികൾക്കൊന്നും ചെയിൻ കവർ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടി ചെളിയെല്ലാം ഇതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയിൻ ലൂബ് കൃത്യമായ ഇടവേളകളിൽ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചെയിനും സ്പ്രോക്കറ്റും പടപെടാന്ന് തന്നെ മാറേണ്ടി വരും. ഈ ഭാഗത്ത് എന്തെങ്കിലും ശൂന്യത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഇതിൻ്റെ സൈലൻസർ വരുന്നത് അണ്ടർബെല്ലി ടൈപ്പാണ് വരുന്നത്. RS കാറ്റഗറിപ്പെട്ട എല്ലാ വണ്ടികൾക്കും തന്നെ അണ്ടർബെല്ലി സൈലൻസർ ആണ് വരുന്നത്. നമ്മൾ സാധാരണ ഈ സൈലൻസർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കണ്ട് ശീലിച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഒരു കുറവ് പോലെ ഫീൽ ചെയ്യുന്നത്. സീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സീറ്റിൻ്റെ ഉള്ളിൽ തന്നെ ടൂൾ കിറ്റും അതുപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റോറേജ്, ഒത്തിരി സ്റ്റോറേജ് പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പാകത്തിന് ഒരു ചെറിയ സ്പേസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ സെൻസർ റിലേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്കെന്തായാലും ഇത് അടച്ചേക്കാം. നമ്മൾ വണ്ടിയുടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ സൗണ്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, വണ്ടിയുടെ എൻജിൻ സൗണ്ട്. പിന്നെ ഈ വണ്ടി ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡേ വെച്ചേക്കുവാണ്. സ്റ്റാൻഡേ വെച്ചിട്ട് ന്യൂട്രലാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. ഗിയറിലിട്ടിട്ട് വണ്ടിയുടെ സ്റ്റാൻഡ് കിടക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കിൽ സ്വിച്ച് ഓൺ ആക്കുക. അപ്പോൾ ഒരു മൂളിച്ചുണ്ട്, ആ മൂളിച്ച നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് വണ്ടി സെൽഫ് അടിക്കാവുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഐഡിൽ സൗണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്തു നോക്കാം എന്താ എൻജിൻ്റെ ആ ഒരു ഗർജനമൊക്കെ കേട്ടോ. നീഷൻ ഓൺ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ DRL കത്തും, അതേപോലെ ലോ ബീമും കത്തി നിൽക്കും. പിന്നെ അതേപോലെ ഈ സ്വിച്ചിൻ്റെ അവിടെ ഇഗ്നിഷൻ ഓൺ ആകുമ്പോഴത്തേനും ഇവിടെ ലൈറ്റ് കത്തി കിടക്കും. രാത്രിയിലൊക്കെ ആണ് നമുക്ക് സ്വിച്ച് തപ്പേണ്ട കാര്യമില്ല, കറക്റ്റ് എവിടെയാണ് സ്വിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയൊരു ബ്ലൂ ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടലി ഈ വണ്ടിയുടെ ഷേപ്പ് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു മസ്കുലർ ഷേപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മസിൽ പിടിച്ചേക്കുന്ന ഒരാളുടെ ഒരു ഷേപ്പാണ് ഈ വണ്ടിക്ക്. ഈ ടാങ്ക് ആയിക്കോട്ടെ, ഫ്രണ്ട്, ഈ സീറ്റിന് സൈഡിലുള്ള ഈ സ്കർട്ടിങ്, ഇതെല്ലാം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടോട്ടലി ഉള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരല്ലോ, നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യുന്ന ആളുടെ ഒരു യൂസർ റിവ്യൂ കൂടെ നമുക്ക് എടുക്കണ്ടേ. ഹായ്, എൻ്റെ പേര് ആരോമലസ് കുമാർ. ഏകദേശം 2.5 മാസം മുന്നെയാണ് ഞാൻ ഈ ഒരു NS 125 എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി വാങ്ങിയത്. ഇത് മേടിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലുക്ക് തന്നെയാണ്. ആ ലുക്കിന് പുറമെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മൈലേജ്. അപ്പം ഈ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. അതുപോലെ തന്നെ എനിക്ക് ഒരു ലോങ് ട്രാവൽ, അതായത് ഒരു ദിവസം തന്നെ 160 കിലോമീറ്റർ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു മൈലേജും അത്യാവശ്യം പെർഫോമൻസും അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടബിലിറ്റിയും ഉള്ള ഒരു വണ്ടി എനിക്ക് ആവശ്യമായിരുന്നു. ഞാൻ നേരത്തെ കുറെ NS ഓടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു NS 125 തന്നെ എടുക്കാൻ തയ്യാറായി. അതുകൊണ്ട് അപ്പോ ഒരു ലോങ് ഡ്രൈവില് എനിക്ക് ഈ ഒരു വണ്ടി തരുന്ന ഒരു ഫീഡ്ബാക്ക് പ്രധാനപ്പെട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ബ്രേക്കിംഗ് തന്നെയാണ്. ഇതൊരു 125 CC വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ABS വരുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഹൈവേസിൽ നല്ലൊരു ബ്രേക്കിംഗ് ഫീഡ്ബാക്കാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സഡൻ ബ്രേക്ക് ഇടേണ്ട പല ആവശ്യകതയും വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു ABS ഇല്ലാത്ത വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സഡനായിട്ട് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബാക്ക് വീൽ എടുത്തു മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വണ്ടിയിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഇന്നേ വരെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വണ്ടി വളരെ നോർമലായിട്ട് തന്നെയാണ് സ്റ്റോപ്പ് ആവുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഒരു 50-55, അതായത് 4000 to 5000 RPM ഉള്ളിലാണ് ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു മൈലേജ്, ഏകദേശം 60-65 കിലോമീറ്ററിന് ഇടയ്ക്കാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ
മൈലേജ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടൂ വീലർ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആരാന്നറിയാനൊക്കെ ആയിട്ട് നമുക്ക് വണ്ടി നിർത്തേണ്ട ആവശ്യകതയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കോള് വരുമ്പോഴത്തേക്കും നമ്മുടെ കോണ്ടാക്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇവിടെ പേരെഴുതി കാണിക്കും ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മെസ്സേജിന് നോട്ടിഫിക്കേഷൻ, മിസ്ഡ് കോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു എൽ സി ഡി ഡിസ്പ്ലേ തന്നെ കാണിക്കുന്നുണ്ട്. അത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട്, ബ്രേക്കിംഗ്, പെർഫോമൻസ്, പവർ, ഈ കാര്യത്തിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഇൻട്രോ പറഞ്ഞപ്പം ഉള്ള വെള്ളച്ചാട്ടമാണ്, അതിന്റെ കുറച്ചുകൂടെ ടോപ്പിൽ നിന്നുള്ള റിവ്യൂ ആണ് കാണുന്നത്. നല്ല രസമല്ലേ കാണാൻ. അതുപോലെ നമ്മൾ താഴെ കൂടെ വന്ന സമയത്ത് ഒരു പാലത്തിന്റെ വീഡിയോ കാണിച്ചായിരുന്നു. ആ പാലമാണ് ഇത് താഴെ കാണുന്നത്. പിന്നെ ഇത് നേരെ കാണുന്നതുണ്ടോ, ഒരു ചെറിയ വെള്ള കളറിലൊരു നീളത്തിലൊരു, അത് ചെറുതോണി ഡാമാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, പൾസർ NS125 വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, ഈ വണ്ടി എൻ്റെ സിസ്റ്ററുടെ മോൻ ആരോമലിൻ്റെയാണ്. ആരോമലിനെ നിങ്ങൾ പലരും അറിയുമായിരിക്കും ഒരു പക്ഷേ. അവനാണ് നമ്മളെ മിക്ക വീഡിയോയുടെയും തന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവൻ ഒരു 1.5 മാസം മുമ്പ് എടുത്തൊരു വണ്ടിയാണ്. അപ്പം പലരും പുള്ളിക്കാരനോട് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ സ്പെസിഫിക്കേഷനും അതേപോലെ വണ്ടിയുടെ റൈഡിങ് കംഫർട്ടബിളും അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു. അപ്പം അവനാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം എന്നുള്ളത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇത് അവനെ ഓടിച്ചുള്ള എക്സ്പീരിയൻസും പിന്നെ ഞങ്ങൾക്ക് വണ്ടിയെപ്പറ്റി അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ.